മജ്ലിസ് ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന ആൾ ആശുപത്രി വിട്ടതിനു ശേഷം 3 ദിവസത്തിനു ശേഷം മരിക്കുന്ന ഒരു സാഹചര്യം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്തായാലും പുറത്തു വന്നിട്ടില്ല. കൃത്യമായ മരണകാരണം അറിയണമെങ്കിൽ അത് റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ അറിയാൻ സാധിക്കൂ. എങ്കിലും താങ്കളുടെ ഒരു പ്രതികരണം എന്താണ്? അതിപ്പോ മരണപ്പെട്ടിട്ടുള്ളത് പറവൂർ സ്വദേശി തന്നെയാണ്, കൂട്ടുകാട് സ്വദേശിയായിട്ടുള്ള ജോർജ് ആണ്. അദ്ദേഹം ഒരു ലോട്ടറി വിൽപ്പനക്കാരൻ കൂടിയായിരുന്നു. പക്ഷെ അത് ഭക്ഷ്യവിഷബാധ കൊണ്ടാണെന്ന് തീർത്തു പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമുക്കുള്ളത്. അദ്ദേഹത്തിന്റെ മകൻ പാഴ്സൽ മേടിച്ചിരുന്നു ബജ്ലിസ് ഹോട്ടലിൽ നിന്ന്. ആ പാഴ്സൽ ഭക്ഷണത്തിൽ കുറച്ച് അദ്ദേഹം കഴിച്ചിരുന്നു. ഇപ്പോൾ ലൂർദ് ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ വയറിളക്കം കൂടി ഒരു കാരണമായി. അദ്ദേഹം സ്ട്രോക്ക് വന്നിട്ട് കൈക്കും കാലിൽക്കും തളർച്ച ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അതുകൂടാതെ തന്നെ പാർക്കിൻസൺസ് രോഗത്തിനും ചികിത്സ ഉണ്ടായിരുന്നു. അപ്പോ ലൂർദ് അഡ്മിറ്റ് ചെയ്യുമ്പോൾ വയറിളക്കം കൂടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാലും അത് ഈ ഭക്ഷ്യവിഷബാധ കൊണ്ടാണ് മരണം സംഭവിച്ചിരിക്കുന്നത് പറയാൻ തീർത്തു പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അന്ന് ഭക്ഷ്യവിഷബാധ ഉണ്ടായിരുന്ന മുഴുവൻ പേരും ചികിത്സ തേടിയതിന് ശേഷം വേറെ ആർക്കും അങ്ങനെ ഗുരുതരാവസ്ഥയിൽ വരാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഈ കേസ് ഇപ്പോ നമുക്കിപ്പോ മറ്റു പാർശ്വരോഗങ്ങളുള്ളവർക്ക് മറ്റു രോഗികളായവരെല്ലാരും ഹോട്ടൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാകുന്ന പ്രതിസന്ധികളെ കുറിച്ചൊരു ആശങ്ക പരത്തുന്നുണ്ട് ഈ വിഷയം. എന്തായാലും പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായൊരു അഭിപ്രായം പറയാൻ സാധിക്കുകയുള്ളൂ. ഒപ്പം മറ്റൊരു കാര്യം, ഈ മജ്ലിസ് ഹോട്ടലിനെതിരെ എടുത്ത നടപടികൾ അതെന്തൊക്കെയാണ്? ഒപ്പം വളരെ തിരക്കുള്ള ഒരു ഹോട്ടലാണ്, 69 പേരാണ് ഔദ്യോഗികമായി ഈ ഒരു ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു നില, ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? അവരിപ്പോൾ പറവൂർ താലൂക്ക് ആശുപത്രിയിലും ചുറ്റുവട്ടത്തുള്ള സ്വകാര്യ ആശുപത്രികളിലും കൊടുങ്ങല്ലൂരിലും എല്ലാം ചികിത്സ തേടിയിട്ടുള്ള എല്ലാവരുടെയും ആരോഗ്യനില അന്വേഷിച്ചിടത്തോളം എല്ലാവരും സാധാരണ നിലയിലായിട്ടുണ്ട്. എങ്കിലും ഇത്രയധികം ഇപ്പോ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരുടെ റിസൾട്ട് വന്നപ്പോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് മയോണൈസിൽ നിന്നുണ്ടായതാണെന്നാണ് നമുക്ക് ഏറെക്കുറെ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ദേശീയപാതയ്ക്ക് സൈഡിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഒരു ഹോട്ടലായിരുന്നു. ധാരാളം സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബൾക്കായിട്ട് ആളുകൾ കയറുന്ന ഒരു സാഹചര്യമല്ല ഉണ്ടായിരുന്നു. എന്തായാലും വളരെ സ്ട്രിക്ട് ആയിട്ടുള്ള മെഷേഴ്സ് ചൂണ്ടിക്കാണിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആരോഗ്യ വിഭാഗവും അതുപോലെ തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗവും കൂടുതൽ കർശനമായിട്ടുള്ള, ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് കേരളത്തിൽ തന്നെ വടക്കമ്പറൂരിലാണ്. വടക്കമ്പറൂരിലെ മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ച് നിരവധി ഹോട്ടലുകളുണ്ട്. അവിടെയാണ് ഇപ്പോ ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷവും പരിശോധന ഉണ്ടാവുമെന്ന് ഉറപ്പായിട്ട് പോലും 2-3 ഹോട്ടലുകൾ അങ്ങേയറ്റം വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് അവരിത് ഭയപ്പെടുന്നില്ല. ഇങ്ങനെയുള്ള വലിയ വാർത്തകളും ബോധവൽക്കരണവും എല്ലാം ഉണ്ടായിട്ട് പോലും മാധ്യമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും ഞങ്ങൾ ഇങ്ങനെ തന്നെയേ ഭക്ഷണം കൊടുക്കൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ള ആളുകളുണ്ട്. ശേഷം ഇപ്പൊ 3 ഹോട്ടലുകൾ പറവൂരിൽ ഇപ്പോ അടച്ചിട്ടിരിക്കുകയാണ് അതിനുശേഷം ഈ മലീമസമായ സാഹചര്യത്തിൽ. അതിൽ റെഗുലർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ഇൻസ്പെക്ഷൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യവസായ നിലനിൽക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഹോട്ടലുകൾ സാമൂഹ്യ വ്യവസ്ഥയിൽ അത്യാവശ്യമായ ഒന്നാണെങ്കിൽ പോലും അതിന് ഗുണനിലവാരം, ജനങ്ങൾക്ക് ഗുണമേന്മയുള്ള ഭക്ഷണം കിട്ടുന്ന ഉറപ്പുവരുത്താൻ ആവശ്യമുള്ള സ്ട്രിക്ട് മെഷേഴ്സ് വേണമെന്നാണ് ഇത്തരം സംഭവങ്ങൾ കാണിക്കുന്നത്. ശരി, വളരെയധികം നന്ദി. നിതിൻ നഗരസഭാ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. വളരെയധികം നന്ദി പ്രതികരിച്ചതിന്. 3 ദിവസം മുമ്പാണ് ആശുപത്രി വിട്ട ജോർജ് ഇന്നലെ വൈകുന്നേരമാണ് വീട്ടിലെത്തിയ ശേഷം മരിച്ചത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.